അതായത് ഒരു സ്ത്രീ അങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് ഇത് വൊമിറ്റ് ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ രസം എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ. അതൊരു കേരളത്തിലൊരു മതമൗലികവാദ സംഘടനയാണ് അത് സ്പോൺസർ ചെയ്ത്. അവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ഒരു മതമൗലികവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥലത്താണ്. ഇതിനോടൊന്നും തോന്നാത്ത അത്രയും അശ്ലീലം നമ്മളെന്തായാലും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഈ സിനിമയിൽ ഒരു പക്ഷേ അവർക്ക് തോന്നാൻ കാരണം നിലവിലുള്ളൊരു കുടുംബ സദാചാര സങ്കല്പങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ മത സങ്കല്പങ്ങളെ പല രീതിയിലും വേറെ രീതിയിൽ പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് താങ്ങാൻ പറ്റുന്നില്ലായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവരുടെ ഇത്തരം വിമർശനങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നതെന്നാണ് എനിക്കും പലപ്പോഴും തോന്നിയത്. സോഫോക്ലീസിൻ്റെ ഗ്രീക്ക് ട്രാജഡീസിൽ ആ ട്രാജഡീസ് എഴുതുക വഴി സോഫോക്ലീസ് പറഞ്ഞിട്ടുള്ളത് പർഗേഷൻ ഓഫ് ഇമോഷൻസ് ഉണ്ടാവണം, വികാര വിരേചനം സംഭവിക്കണം, അതിനാണ് ദുരന്തം. അപ്പം ആൻ്റിഗണി എന്ന് പറയുന്ന നാടകം ആ കാലത്ത് ഗ്രീക്കിലെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അമ്മയ്ക്കൊപ്പം വേഴ്ച നടത്തുന്ന മകൻ്റെ കഥയാണ്. അപ്പോൾ ഇത് ഈ വൊമിറ്റ് എന്ന് ഈ സ്ത്രീ പറഞ്ഞത് അത് ഏത് ശരീരഭാഗത്തിലൂടെയാണ് പുറത്തേക്ക് വിസർജിക്കപ്പെടേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവരുടെ മനസ്സിൽ ഈ പറഞ്ഞൊരു പർഗേഷൻ നടന്നിട്ടുണ്ട്. അതാണ് ഈ വരുന്നത്. അത് തുപ്പലായും ഛർദിയായൊക്കെ പുറത്ത് വരട്ടെ, പുറത്ത് വന്നിട്ടത് സ്വയം ശുദ്ധീകരിക്കപ്പെടുകയാണ് നല്ലത്. കാരണം ദുരന്തത്തിൻ്റെ അനുഭവം ഉള്ളിൽ നിറഞ്ഞ് അത് അവനിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ട്. ഞാൻ ഉണ്ണിയോട് പറഞ്ഞല്ലോ, എനിക്ക് നമ്മുടെ എഡിറ്റർ മനോജ് കണ്ണോത്തിൻ്റെ ഒരു സുഹൃത്ത് അയച്ചൊരു മെസ്സേജാണ് ലീല എന്ന സിനിമ കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ കോംപ്ലിമെൻ്റായിട്ട് എനിക്ക് തോന്നിയത്. ഐ ഫീൽ ഐ എം എ ബെറ്റർ ഹ്യൂമൻ ആഫ്റ്റർ വാച്ചിങ് ലീല എന്നാണ് അയാൾ പറഞ്ഞത്. എന്ന് പറയുന്നതാണ് സംഭവിക്കേണ്ടത്. അതാണ് ബഹുഭൂരിപക്ഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ളത്. അച്ഛൻ മകളെ മറ്റൊരു കണ്ണോടെ നോക്കുന്നു. കേരള സമൂഹത്തിന് അപരിചിതവും അന്യവും ആയിട്ടുള്ള കഥയൊന്നും അല്ല ഇത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് കേൾക്കുമ്പോൾ മുഖം തിരിക്കുന്ന കപട സദാചാരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് ഹിപ്പോക്രസിയാണ്. പിന്നെ പെൺകുട്ടിയെ തെരുവിലേക്ക് എത്തിക്കുക, അവൾക്ക് വിലയിട്ടുകൊണ്ട് വിൽക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ, അത് വാങ്ങാൻ തയ്യാറായവർ, ഇതൊക്കെ ഈ സമൂഹത്തിന് അന്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാറിത്തുപ്പലുകളും ഛർദിയും ഒക്കെ അവരിൽ നിന്നും പുറത്തേക്ക് ഒഴുകിപ്പോയിക്കോട്ടെ, എന്നിട്ട് കുറെ കൂടെ നല്ല മനുഷ്യരായി മാറാൻ അവരെ സഹായിക്കാം. അതൊക്കെ തന്നെ നമുക്ക് ഒരു കലാസൃഷ്ടിയിലൂടെ ഒക്കെ മിനിമം നമുക്കൊന്ന് ഇങ്ങനെയല്ലേ, ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ, ഇത് ഇങ്ങനെയില്ലേ ഈ സമൂഹത്തിൽ എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു സിനിമ കൊണ്ട് ലോകം നന്നാക്കി കളയാം എന്നുള്ള മിഥ്യാധാരണ കൊണ്ടല്ലല്ലോ നമ്മളത് ജീവിക്കുന്നത്. എന്തായാലും ഈ വലിയ സന്തോഷമുള്ളത് ഈ നടപ്പ് രീതികളിൽ നിന്ന് മാറിയും സിനിമകൾ കേരളത്തിൽ ചെയ്യാം, ചെയ്താൽ അതിനെ സ്വീകരിക്കാൻ പ്രേക്ഷക സമൂഹം ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ലീല നൽകിയ വിജയം എന്നുള്ളതാണ്. അതിന് കേരളത്തിനും ഇന്ത്യക്കും പുറത്തുമുള്ള മലയാള സിനിമയെ സ്നേഹിക്കുന്നവരോട് നന്ദി പറയുക എന്ന് പറയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഉണ്ണിയും ബിജുവും എല്ലാം അതിനോട് ചേർന്ന് നിൽക്കുന്നു. അതിലിപ്പോൾ എനിക്ക് നമ്മളെനിക്കൊന്ന് നമ്മൾ സംസാരം അവസാനിപ്പിക്കുമ്പോൾ മദ്രാസിൽ വെച്ച് രണ്ട് പേര് ഈ സിനിമ സ്ത്രീകളായിട്ടുള്ളവർ കണ്ടിട്ട് അവർ ഭയങ്കര അതിൻ്റെ ഒരു സൈലൻസ്, അവരൊന്നും പറയാതെ വല്ലാത്ത താങ്ങാൻ പറ്റാതെ പോയത്. ഇതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, ഇത്രയും ഇമോഷൻ എനിക്ക്. ഒരുപക്ഷെ കേരളത്തിലെ സ്ത്രീകൾ ലീല എന്ന് പറഞ്ഞ സിനിമയെ തിരിച്ചറിഞ്ഞത് ഒരാണിന് പലപ്പോഴും അവനെ ചോദ്യം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പക്ഷെ ഒരു സ്ത്രീ അവളുടെ ഈ കേരള യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ മലയാളി യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നൊരു പെയിനും അവരുടെ ദേഷ്യം. ഇപ്പം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞതാണ് എനിക്ക് നിങ്ങളെ കുത്തിക്കൊല്ലാനാണ് തോന്നുന്നത്. അത് അവരുടെ ഒരു ഇമോഷനാണ്. കാരണം അത്രയ്ക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. കാരണം ഇത് കൺമുന്നിലുള്ളൊരു കാര്യമാണ്. അത് നമ്മളത് മറച്ചു വെച്ച ഒരു ഒരു ഒന്നിനെ ഒരു യാഥാർത്ഥ്യം തുറന്ന് പറഞ്ഞു. അത് മലയാളി സമൂഹം തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത്രയെങ്കിലും നമ്മളത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് സന്തോഷം തോന്നുന്നു. തീർച്ചയായും. ഞാൻ ഒരിക്കൽ പോലും കഴിഞ്ഞൊരു 6 കൊല്ലത്തിനിടയിൽ ഈ സിനിമ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല.
പക്ഷേ നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് വളരെ ആദർശികമായിട്ടാണ് എൻ്റെ അടുത്ത് നമുക്ക് ലീല ചെയ്യാമെന്ന് പറയുന്നത്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറേ സമയം എടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കൺവിൻസ് ചെയ്യിച്ചു അത് നീ എഴുതുക. ബിജു മേനോനെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ സുരേഷുണ്ട് അവിടെ, ബിജുവിൻ്റെ ഏത് ബിജു എന്ന് പറയുന്ന നടൻ്റെ ഏത് തരം സ്വഭാവ സവിശേഷതയാണ് ശരിക്കും കുട്ടിയപ്പനിലേക്ക് എത്തുന്നത്? അതൊരു ഈ ക്ലീഷ ആയിട്ടുള്ള വാക്കുകളെ ഞാൻ അവലംബിക്കുന്നില്ല. ഞാൻ ഒഴിവാക്കുന്ന വാക്കിൻ്റെ പേര് പൗരുഷം എന്നാണ്. അപ്പോൾ എന്താണ് പൗരുഷം എന്നുള്ള ഡെഫിനേഷനൊക്കെ ചോദിച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടല്ലാവും. പക്ഷെ എന്നാലും ഈ പറയുന്ന ഉന്മാദവും കിറുക്കും ഭ്രാന്തമായ സ്വപ്നങ്ങളും ആ സ്വപ്നത്തിൻ്റെ പുറകെ സഞ്ചരിക്കാനുള്ള ഒരു കായബലവും തൻ്റെ ഇടവും ഒക്കെ ഉള്ള ഒരാൾ തന്നെയായിരിക്കും ആദ്യം ഒരു ഒരു മനസ്സിൽ വരുന്ന ഡ്രോയിങ്ങിലുണ്ടാവുക. ആര് കുട്ടിയപ്പൻ എന്നുള്ള ചിന്തയിൽ ഞാൻ മറന്നുപോയിരുന്നൊരു പേരായിരുന്നു ബിജുവിൻ്റെ. അവിടെയാണ് സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന നടൻ നമ്മുടെ സുഹൃത്ത് എന്നോട് ചോദിച്ചു രഞ്ജേട്ടാ എന്തുകൊണ്ട് ബിജു പറ്റില്ല. സത്യത്തിൽ അതൊരു ഒരു കണ്ണു തുറക്കൽ ഉണ്ടാക്കി എന്നുള്ള സത്യമാണ്. അപ്പം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള രണ്ട് നടന്മാർ ഈ കഥയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞതാണ്. ഓരോരോ കാരണങ്ങൾ ഉണ്ട്. നീണ്ടു നീണ്ടു പോയി ഉണ്ണി പറഞ്ഞു. അതിനിടയിൽ നമ്മൾ ഒരുമിച്ച് ഉണ്ണി എഴുതി വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പ് ഞാനതിൻ്റെ നിർമ്മാതാക്കൾ ഒരാളായി. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ലീല എന്തുകൊണ്ട് ചെയ്തില്ലെന്ന് ഉണ്ണി ചോദിച്ചില്ല. എന്തോ ഒരു കൃത്യസമയത്ത് ലീല എന്ന് നമ്മൾ പറയുകയും ഞാൻ ഉണ്ണിയോട് എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തതുപോലെ യാദൃശ്ചികമായി തന്നെയാണ് സുരേഷ് വഴി ബിജു എന്ന പേര് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതുപോട്ടെ, അതിൻ്റെ ചരിത്രമൊക്കെ അവിടെ നിൽക്കും. അവസാനം ഇത് തിയേറ്ററുകളിലെത്തി പ്രേക്ഷകർ പറയുന്ന കോംപ്ലിമെൻ്റാണ് ഏറ്റവും വലുത്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ബിജു ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മറ്റ് വലിയ നടന്മാരെ ഒന്നും അവർ വില കുറച്ചല്ല കാണുന്നത്. പക്ഷേ ബിജു കറക്റ്റായി അതിനെന്ന് പറയുമ്പോൾ നമ്മുടെ തീരുമാനം ശരിയായി. അതിനു പകരം ലീല ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ആൾക്കാർ പറയുന്നു കുട്ടിയപ്പനായിട്ട് ബിജു ശരിയായില്ല, മറ്റൊരാൾ വേണമായിരുന്നു എന്ന് ഈ നിമിഷം വരെ ഒരു പ്രേക്ഷകനും പറഞ്ഞിട്ടില്ല. പിന്നെ ഓരോ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ വിജയരാഘവൻ അല്ലാതെ പിള്ളേച്ചനായിട്ട് അഭിനയിക്കാൻ ആരാ ഉള്ളത്? അപ്പം മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മുടെ സിനിമകൾ കൃത്യമായി വാച്ച് ചെയ്ത് വിളിച്ച് പറയുന്ന ഒരാളെന്ന് നിലയ്ക്ക് മമ്മൂക്ക പറഞ്ഞത് കാസ്റ്റിംഗ് വളരെ ബ്രില്യൻ്റാണ്. ഓരോരുത്തരും ദാസപ്പാപ്പ ഇന്ദ്രൻസ് അല്ലാതെ ആര് ചെയ്യും എന്ന് ചോദിക്കും. അത് അതിനോട് തോന്നൊരു ഇഷ്ടം കൊണ്ട് ചോദിക്കുന്ന മറ്റൊരാൾക്ക് എന്താ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ മറു ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. ഒരു ജഗദീഷിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കതിനകത്തൊരു ഭയങ്കര സംശയം എങ്ങനെ ആകും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പുള്ളിക്ക് പോലും ആ സംശയം ഉണ്ടായിരുന്നു. സംശയം ഉണ്ട് എനിക്ക്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ല, അത് കാരണം നമുക്ക് ഒരുപാട് നല്ല നടന്മാരുണ്ട്. ഇവരെല്ലാവരും നല്ല നടന്മാരാണ്. നമ്മുടെ ഇവരെ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇവരോട് എന്താവശ്യപ്പെടുന്നു എന്നനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ജഗദീഷ് സിനിമയിൽ വന്നിറങ്ങിയിട്ട് ജഗദീഷ് അഭിനയിച്ച് ആദ്യം തന്നെ ക്ലിക്കായ കുറച്ച് ക്യാരക്ടേഴ്സിനെ ആവർത്തിക്കാൻ സിനിമ ജഗദീഷിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ജഗദീഷ് പെട്ടുപോയതാണ്. അയാളുടെ ഒരു ബ്രില്യൻ്റ് ആക്ടറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരാളെ ചലഞ്ച് ചെയ്താൽ മാത്രമേ അയാൾക്ക് ഒരു റിസൾട്ട് തരാൻ പറ്റുകയുള്ളൂ. അത് അവരൊക്കെ അതിനോട് സഹകരിച്ച രീതി അങ്ങനെയല്ലേ. ഒറ്റ കാര്യമേ ജഗദീഷ് പറഞ്ഞുള്ളൂ, ലീല പത്തനാപുരത്ത് റിലീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ എതിർപക്ഷ സ്ഥാനാർത്ഥി ചിലപ്പോൾ അങ്ങനെ 10 കൂടുതൽ കിട്ടും. അതും ഞാൻ ചോദിച്ചു എതിർപക്ഷ സ്ഥാനാർത്ഥി ഗണേശന് ഞാൻ ഇതിൻ്റെ ഒരു ക്ലിപ്പ് കൊടുത്തയക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു അതെനിക്ക് 10 കൂടുതൽ കിട്ടും, കാരണം എന്നിലെ ആക്ടറിന് കിട്ടുന്നൊരു അംഗീകാരമായി 10 കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞു.